Hi friends, ellarkum namaskaram. Innathe video ee tutu skirt engane undakkunna ennaanu. Idu nammal cheriya kuttikalkku anengane prayonnum illa cheriya pengutikalkku nammal photo shootino allengile birthday party ko first birthday allengile wedding inokke bride inde oppam flower girl aayittu kuttikalakku nattille appo adinokke vendittaanu sadharanayittu idu undakkarullathu. Njan idu undakkittullathu ente mollude first birthday ku corona im lockdown okke aayathukondu namukku engane aagoshangalonnum undayirunnilla appo ഒന്ന് രണ്ട് ഫോട്ടോസ് നമ്മൾ തന്നെ എടുത്തായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ പിങ്ക് കളറിൽ മൂന്ന് ഷെയ്ഡ് നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഷെയ്ഡാണെങ്കിലും മതി. ഈ സ്കേർട്ട് കാണുമ്പോൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും, പക്ഷേ 2 മീറ്റർ നെറ്റും ഒരു 16 ഇഞ്ച് ഇലാസ്റ്റിക്കും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് 1 ഇയർ പ്രായമുള്ള കുട്ടികളുടെ അളവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ എത്ര പീസ് ഓരോ പീസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, എത്ര പീസ് വേണ്ടി വന്നു ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയാട്ടോ. ഈ സ്കേർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നെറ്റ് വേണം. ഏകദേശം 2 മീറ്റർ നെറ്റ് വേണ്ടി വരും. പിന്നെ വേണ്ടത് കത്രിക, ടേപ്പ്, സൂചി നൂല് അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ. പിന്നെ വേണ്ടത് ഇലാസ്റ്റിക്കാണ്. 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്ക് ഏകദേശം 16 ഇഞ്ച് നീളത്തിൽ വേണ്ടി വരും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇലാസ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. സൂചി നൂല് വെച്ച് തയ്ക്കാം അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ തുന്നൽ മെഷീൻ ഉള്ളവരാണെങ്കിൽ തയ്ച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സൂചി നൂലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 16 ഇഞ്ചാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള നെറ്റ് ഫാബ്രിക്ക് ഒരെണ്ണം ഡബിൾ ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ 2 കളർ കിട്ടും. പിന്നെ 2-ാമത്തത് ഒരു സിംഗിൾ ഷെയ്ഡായിട്ടൊരു ലൈറ്റ് പിങ്ക്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് 3 ഷെയ്ഡുള്ള നെറ്റ് ഫാബ്രിക്കാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നെറ്റ് മുറിച്ചെടുക്കാം. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു പീസിൻ്റെ നീളം വരുന്നത് 20 ഇഞ്ചായിരിക്കണം. 20 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുള്ള ചെറിയ ചെറിയ പീസസായിട്ടാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. ഞാനങ്ങനെ കത്രികയും തുണിയായിട്ടും വലിയ ബന്ധമൊന്നുമുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മുറിച്ചെടുക്കാനായി ഞാൻ വീതി ഭാഗം വരുന്നത് 4 അല്ലെങ്കിൽ 4 5 ഒക്കെ ആക്കി മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. തുണി ഞാനിപ്പോൾ മുഴുവനായിട്ട് മടക്കിയിട്ടില്ല, പകുതി വരെ മടക്കിയിട്ടുള്ളൂ. എന്നിട്ട് മടക്കിയ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവാതിരിക്കാൻ 2 പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഇനി 3 ഇഞ്ച് അളന്നെടുത്തിട്ട് ഞാനിത് മുറിക്കുകയാണ്. ഇതുപോലെ ക്ലിപ്പ് വെച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല, നല്ല കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനീ മുറിക്കുന്ന ഒരു പീസിൽ നിന്ന് 20 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുവാണ്. അപ്പോൾ ടോട്ടൽ എത്ര പീസ് ക്ലോത്ത് വേണമെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയാട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള നെറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീളം വരുന്നത് 20 ഇഞ്ചും വീതി 3 ഇഞ്ചുമാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് കരുതി ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ അങ്ങനെ ചെയ്യണമെന്നില്ല, കാരണം ഇതെങ്ങനെ ഇട്ടാലും ഭംഗിയാണ്. ഇനി നമുക്ക് സ്കേർട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾ ഈ സ്കേർട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് പറന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് 2 ലെയർ ഞാൻ നെറ്റ് എടുക്കുന്നുണ്ട്. സിംഗിൾ ലെയറായിട്ട് ഉണ്ടാക്കാം. നന്നായിട്ട് സ്റ്റിഫായി നിൽക്കുന്ന നെറ്റാണെങ്കിൽ സിംഗിൾ ലെയർ മതിയാവും. ഇത് കുറച്ച് സോഫ്റ്റ് നെറ്റാണ്. എൻ്റെ ഒരു ബേബി ഒരു 1 ഇയർ ആയിട്ടുള്ളപ്പോൾ സോഫ്റ്റ് നെറ്റാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ലെയർ നെറ്റ് എടുത്തിട്ടാണ് ഞാൻ ഓരോ കെട്ടും കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് കെട്ടി തുടങ്ങാം. അതിനായിട്ട് ഞാൻ 2 പീസ് നെറ്റ് എടുത്തിട്ടുണ്ട്. അത് 2 കൂടി ചേർത്ത് വെച്ചതിന് ശേഷം പകുതിയാക്കി മടക്കി. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 10 ഇഞ്ചാണ്. ഇനി മടക്കിയ ഭാഗം ഇലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള എൻ്റെ ഉണ്ടല്ലോ ആ 4 പീസും കൂടി ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയെടുത്ത് ഒന്ന് വലിച്ച് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ ഒരു നോട്ടായി. ഞാനിപ്പോൾ 2 സെറ്റ് കെട്ടിക്കഴിഞ്ഞു. ഇതിനകത്തൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ടുള്ളത് വീഡിയോയിലൂടെ നോക്കുമ്പോൾ ഇലാസ്റ്റിക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും ഞാൻ 2 പീസ് നെറ്റ് എടുത്തു, 2 ആക്കി മടക്കി. അത് ഇലാസ്റ്റിക്കിൻ്റെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഈ മടക്കിയതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു നോട്ടായി. ഇങ്ങനെയാണ് ഇത് കെട്ടിടുന്നത്. ഓരോ തവണയും കെട്ടിട്ട് കഴിയുമ്പോൾ അതൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വീർത്തിരിക്കും. അപ്പോൾ അത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. വീണ്ടും 2 പീസ് നെറ്റെടുത്തു, 2 ആക്കി മടക്കിയതിന് ശേഷം മടക്കിയ ഭാഗം ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ബാക്കിയുള്ള അറ്റങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വലിച്ച് ടൈറ്റാക്കി എടുക്കുക.
ടുട്ടു സ്കേർട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇലാസ്റ്റിക്കിൽ 26 നോട്ടുകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 20 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുള്ള 52 പീസ് നെറ്റ് ഫാബ്രിക് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇതുപോലെ സ്കേർട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരാൻ മറക്കരുത്. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.